പക്ഷേ ആരാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ബിഗ് ബോസിനെ കണ്ടു, മോർ ഇമോഷണൽ ആ ഒരു കാര്യത്തില്. ഞാൻ സ്വിച്ച് ഇട്ട കരയുന്നവനെ എന്നെ സംബന്ധിച്ച് ആ ശബ്ദമാണ് ആ വീട്ടിലെല്ലാം. ആ വീട്ടിന്റെ അച്ഛൻ എന്ന് പറയണത് നമുക്കും ഭയങ്കര നെഞ്ചടിപ്പായിരുന്നു. ആരാവും ആരാവും എന്നുള്ളത് ചില സമയത്ത് ഇപ്പൊ പിന്നെ ഇന്ന് വിളിക്കുമ്പോ അത് നമ്മളെ വളർത്താനാണോ കൊല്ലാനാണോ നമുക്ക് അറിയാൻ പാടില്ല. അങ്ങനെ ഒരു മുഴക്കാണ് ആ ശബ്ദം. സോ ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ഫിലിമി ബീറ്റ് മലയാളം. ഇന്ന് എന്റെ കൂടെ ഉള്ളത് ബിഗ് ബോസിലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. മാത്രമല്ല ഫൈനലിലെ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഇതിപ്പോ വന്ന് ഇറങ്ങിയ ഒരാളാണ്. സോ വിനയ് ചേട്ടാ, വെൽക്കം. താങ്ക് യു. എന്തെങ്കിലും എന്താ വിശേഷങ്ങൾ പറ? ഫൈനലി കണ്ട എന്റെ ഒരു എക്സൈറ്റ്മെന്റ് എന്താണ്? പിന്നെ ഫൈനലി ഗംഭീരായിരുന്നു. നിങ്ങൾ എല്ലാവരും ടി വി കണ്ടില്ലേ? ഉഷാർ പരിപാടിയായിരുന്നു. ദിൽഷ അങ്ങനെ ജയിച്ചു, ഷെറിയാസും ബ്ലസ്ലിയും കട്ടയ്ക്ക് നിന്നു. നല്ല നല്ല ഒരു പെർഫോമൻസും നല്ല പരിപാടികളും മൊത്തത്തില് കളറായിരുന്നു. എനിക്ക് സംഭവം അറിയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ തുടങ്ങുന്നതിന് മൂന്നാല് ദിവസം മുമ്പ് നിങ്ങളങ്ങ് പോയി, ഒരാഴ്ച പോയി. അപ്പോ ആ വീഡിയോസ് കണ്ടപ്പോഴാണ് ആൾക്കാർക്ക് ദൈവം ഇവര് ഇവര് ഈ കാണുന്ന പോലെ ഒന്നല്ലല്ലോ ഹൗസിന്റെ ഉള്ളില്. പക്ഷെ പുറത്തു വന്നപ്പോ ഭയങ്കര ഫ്രണ്ട്സും ഈ പറയണ ഫുഡ് അടിക്കാൻ പോകുന്നു, ചില്ല് ചെയ്യുന്നു. സോ ഹൗസ് ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? അല്ല, അത് ഞാൻ എല്ലാ പ്രാവശ്യം എല്ലാവരും പറയുന്ന ഇതൊരു ഗെയിം ഷോ മാത്രമാണ്. ആ ഗെയിം കഴിഞ്ഞ് വന്ന നമ്മളെല്ലാം സാധാരണക്കാരാണ്, ഫ്രണ്ട്സ് ആണ്. ഗെയിമിനകത്ത് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ തുറന്ന് പറയുന്നല്ലാതെ പുറത്ത് വന്നിട്ട് നമ്മൾ അതിനകത്ത് നടന്ന കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ചൊന്നും ചെയ്യുന്നില്ല. നമ്മളെല്ലാവരും വളരെ നല്ല ഫ്രണ്ട്സാണ്. ഇപ്പൊ നമ്മളിപ്പം കാണുന്ന ജാസ്മിനും റോബിനും ആയാൽ പോലും അവരാണ് നമ്മളെപ്പോഴും കാണുന്നത്, അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അവരൊക്കെ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. പുറത്തിറങ്ങുമ്പോൾ അതിനകത്ത് അത് ആ അകത്തുണ്ടാവുന്ന ചില ആശയ എന്താ പറയണ്ടത്, രണ്ടുപേർക്കും ഉണ്ടാവുന്ന ആശയങ്ങൾ തമ്മിലുള്ള കൺഫ്യൂഷൻസ് മാത്രമല്ല, അല്ലാതെ എല്ലാവരും ഫ്രണ്ട്സാണ്. ഞങ്ങള് ബോംബെയിൽ ഒരാഴ്ച ഉണ്ടായിരുന്നു, അടിച്ചു പൊളിച്ചു തകർത്തു ഞങ്ങൾ എല്ലാരും. ഈ സ്കിറ്റിന്റെ ഒരു പുറകിൽ ആരായിരുന്നു? സ്കിറ്റിന്റെ പുറകിൽ ലാൽ ബാബു ചേട്ടനായിരുന്നു. പുള്ളി നമ്മുടെ കോമഡി സ്റ്റാർസിന്റെ ഒക്കെ കോമഡി സ്റ്റാർസ് വിന്നറാണ്. നമ്മുടെ അഖിലിന്റെ ടീമിന്റെ അവര് ഒന്ന് രണ്ട് കപ്പ് നേടിയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ പുള്ളി അതിന്റെ റൈറ്റർ ഒക്കെയാണ്. ലാൽ ബാബു ചേട്ടനാണ് അത് ഡയറക്ട് ചെയ്തത്. പിന്നെ അഖിലിന്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. പിന്നെ നമ്മളെല്ലാരും അതിനകത്തുണ്ടായിരുന്നു, സപ്പോർട്ട് ചെയ്തു. ഈ ഒരു ഫൈനൽ എന്ന് പറയുമ്പോൾ ബിഗ് സ്റ്റേജ്, നമ്മള് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതിനേക്കാളും ഒരു നെക്സ്റ്റ് ലെവലാണ്. ഈ ലാലേട്ടറൊക്കെ നേരിട്ട് ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഓരോരോ ഡയലോഗ്സ് പറയുമ്പോഴത്തേക്കും വാട്ട് വി സീ ഇൻ ദ സ്ക്രീൻ എന്ന് പറയുമ്പോൾ വ്യത്യാസമുണ്ട്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അതും വ്യത്യാസമുണ്ട്. സോ ആ ഒരു ഫീൽ എങ്ങനെയായിരുന്നു? അല്ല, ലാൽ സാർ ഇങ്ങനെ മുന്നിൽ നിൽക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് ഇങ്ങനെ ഒരു ഒരു പ്രത്യേക അനുഭൂതിയാണെന്ന് പറയാം. അത് എല്ലാവർക്കും എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമല്ല. മുപ്പരിങ്ങനെ നിന്ന് നമ്മളോട് ഓരോ കാര്യങ്ങൾ ചോദിക്കും. ചിലപ്പം ഇതിന്റെ ബ്രേക്കില് ഇടയ്ക്ക് ബ്രേക്കില് നമ്മളെടുത്ത് വന്നിട്ട് കഴിച്ചു എന്ന് ചോദിക്കും, അല്ലെങ്കിൽ എന്ത് വിശേഷം നോക്കും, വീട്ടിലെ കാര്യങ്ങൾ ചോദിക്കും, ഒക്കെ ചോദിക്കും. പുള്ളി അത്രയും നമ്മളുമായിട്ട് എന്താ പറയുക, നമ്മളേറ്റവും കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പുള്ളിയല്ലേ. മൂപ്പര് നമ്മളോട് എല്ലാം ചോദിക്കും. അത് നമ്മളെ സംബന്ധിച്ച് അത്രയും പ്രൗഡാണ്. പിന്നെ സിനിമയിൽ മാത്രം നമ്മൾ കാണുന്ന ആ മഹാവ്യക്തി നമ്മളെ മുന്നിൽ നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു, നമ്മളോട് കാര്യങ്ങൾ ചോദിക്കുന്നൊക്കെ പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഭയങ്കര ഒരു പ്രത്യേക അനുഭൂതിയാണ്. ഇപ്പോ നമ്മള് പറയുകയാണെങ്കിൽ, നമ്മള് ഫൈനലിൽ കണ്ടപ്പോഴത്തേക്കും ഒരു ഭയങ്കര ടെൻഷൻ ഫീലാണ് ഞങ്ങൾ കാണുന്ന എല്ലാവർക്കും. കാരണം 7 മണിക്ക് തുടങ്ങിയ ഫൈനലാണ്, 10:30 വരെ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു അവേഴ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എങ്ങനെയായിരുന്നു ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നോ? ഒരു ആരായിരിക്കും വിന്നർ അല്ലെങ്കിൽ? തീർച്ചയായിട്ടും നമുക്കും അതേ, നിങ്ങൾക്കുള്ള അതേ, ഞങ്ങളും പ്രേക്ഷകരായിട്ട് തന്നെ ഇരിക്കണം. കണ്ടസ്റ്റൻസ് ആണെങ്കിലും 6 പേര് ഒഴികെ ബാക്കി ഞങ്ങളും എല്ലാം പ്രേക്ഷകരായിട്ട് അവിടെ ഇരിക്കുന്നു. നമുക്കും ഭയങ്കര നെഞ്ചടിപ്പായിരുന്നു ആരാവും ആരാവും എന്നുള്ളത്. 8 മണിക്ക് ശേഷം ആണ് വോട്ടിംഗ് കഴിഞ്ഞത്. അപ്പോഴേക്കും ഓരോ കണ്ടസ്റ്റൻസ് ആയിട്ട് ഇങ്ങനെ വന്നു തുടങ്ങി. ഹസനും ദിൽഷയും ബ്ലസ്ലിയുമായി ഒരാൾ ജയിക്കുകയും ചെയ്തു. അത് നമുക്കും നിങ്ങൾ ടി വി കാണുന്ന അതേപോലെ, നമ്മൾ നേരിട്ട് കാണുന്നു, നിങ്ങൾ ടി വി കാണുന്നു എന്നുള്ള വ്യത്യാസം മാത്രമുള്ളൂ. ഞങ്ങൾക്കും ഭയങ്കര നെഞ്ചടിപ്പായിരുന്നു ആരാവും ആരാവും. ഇപ്പോൾ ശാലിനിയോട് സംസാരിച്ചാൽ പറഞ്ഞത്, എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ബിഗ് ബോസിനെ ഒന്ന് നേരിട്ട് കാണണമെന്ന് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. വിനയ് ചേട്ടാ കണ്ടോ ബിഗ് ബോസ്? കണ്ടു. പക്ഷെ അത് ആരാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ബിഗ് ബോസിനെ കണ്ടു, കുറേ നേരം സംസാരിച്ചു, ഫോട്ടോ എടുത്തു. പക്ഷെ അതൊരു സീക്രട്ട് ആണ്, അത് നമുക്ക് പുറത്ത് പറയാൻ പറ്റും. ഈ രൂപം ബിഗ് ബോസിന് എങ്ങനെ ഇരിക്കുന്ന ഭയങ്കര ഒരു ഗസ് ചെയ്തൊരു സാധനം ഉണ്ടായിരുന്നു. ഏകദേശമൊക്കെ ആരുടെ ആയിരുന്നു സിമിലർ ആയിട്ട്? ആരുടെയും സിമിലർ അല്ല, എല്ലാരും അവനവന്റെ ഭാവനയിൽ ഓരോ ചിത്രങ്ങൾ വരച്ചാണ്. ഞാൻ വരച്ചത് പിന്നെ ബിഗ് ബോസ് കട്ടപൊമ്മൻ എന്നും പറഞ്ഞിട്ട് ഒരു ചിത്രമാണ് ഞാൻ വരച്ചത്. അപ്പം പക്ഷെ എല്ലാരും രസകരമായിട്ട് അവനവന്റെ ഭാവനയിൽ ആ ശബ്ദത്തിന് അവരവർക്ക് എന്താണ് ആ ശബ്ദത്തിനോടുള്ള ഇഷ്ടം എന്നനുസരിച്ചാണ് അത് വരച്ചത്. എന്നെ സംബന്ധിച്ച് ആ ശബ്ദമാണ് ആ വീട്ടിലെല്ലാം. ആ വീട്ടിന്റെ അച്ഛൻ എന്ന് പറയണത്,
ഉള്ളി പറയണതാണ് ഞാൻ അത് ചില സമയത്ത് ഇപ്പൊ വിനയ് എന്ന് വിളിക്കുമ്പോ അത് നമ്മളെ വളർത്താനാണോ കൊല്ലാനാണോ നമുക്ക് അറിയാൻ പാടില്ല, അങ്ങനെ ഒരു മുഴക്കാണ് ആ ശബ്ദം. അപ്പൊ അതിനനുസരിച്ച് ഒരു ചിത്രം വരച്ചൊന്നും മാത്രം, പക്ഷെ പുള്ളിയെ നേരിട്ട് കണ്ടു. ആ സത്യമാണ്, പുറത്ത് പറയാൻ പാടില്ല, അത് നമുക്ക് പുറത്ത് പറയാൻ പാടില്ല, പക്ഷെ കണ്ടു. ഇപ്പൊ പറയണേ എല്ലാവർക്കും ഭയങ്കര സങ്കടമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു, അതായത് ദിൽഷയും ബ്ലെസ്ലിയും കൂടെ ഇങ്ങനെ ഹൗസിന് പുറത്തേക്ക് ഇറങ്ങി ഒരു സീൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ ഒരു നമ്മളെ റൊട്ടീൻ്റെ ഭാഗമാണ്, ഒരു 9:30 അല്ലെങ്കിൽ 9 ആ ബിഗ് ബോസ് കാണുക എന്ന് പറയുമ്പോൾ. സോ സങ്കടം വന്നു ആ ഒരു മൂവിയിൽ. തീർച്ചയായിട്ടും ഓരോ സീക്വൻസസ് ഓരോ വീഡിയോസ് പ്ലേ ചെയ്യുമ്പോഴും നമുക്ക് അവിടെ വലിയ സ്ക്രീനിൽ അതിങ്ങനെ പ്ലേ ചെയ്യുമല്ലോ. ഞങ്ങൾ ഓർമ്മകളിലേക്ക് തിരിച്ചു പോകുന്നു നമ്മൾ അവിടെ നിന്ന ദിവസങ്ങൾ. പിന്നെ ഏറ്റവും കൂടുതൽ തന്നെ ഇനി ഞങ്ങൾക്ക് ആ വീടില്ലല്ലോ. അപ്പൊ ഇന്നലെ വരെ ഞങ്ങൾ ഔട്ടായെങ്കിൽ പോലും ഇന്നലെ വരെ ഞങ്ങൾക്ക് ആ വീടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരുപക്ഷെ തിരിച്ചു പോവാം, ഫൈനലിന് പോവാം, റീ എൻട്രി കിട്ടും, എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി തൊട്ട് അല്ലെങ്കിൽ ഇന്ന് രാവിലെ തൊട്ട് ഞങ്ങൾക്ക് ഇനി ആ വീടില്ല. ആ ഒരു ചിന്ത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഷോ ഇല്ല എന്ന് പറയുന്ന ഒരു വലിയ ഒരു സന്തോഷവും സങ്കടവും ഒക്കെ നിറഞ്ഞ ഒരു കുഞ്ഞ് ഇതാണ് ഒരു ആട്ടിനകത്ത് നമുക്ക് അല്ലേ. അപ്പം അവരിറങ്ങി വരുമ്പം ഓരോ ലൈറ്റ്സ് ആയിട്ട് ലാലേട്ടൻ ലൈറ്റ്സ് ഓഫ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ലൈറ്റ് ഓഫായി വരുമ്പോൾ ഞങ്ങൾക്കൊക്കെ നെഞ്ചിലൊരു പിടപ്പാണ്. ഞങ്ങൾ താമസിച്ച വീടല്ലേ, ഞങ്ങൾക്ക് പലർക്കും നിങ്ങൾ പോലും ഇപ്പം എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്നത് ആ വീടുകാരനാണല്ലേ. നമുക്കൊക്കെ ജീവിതം തന്നൊരു വീടാണ് അത്, ഇല്ലാണ്ടായി പോകുന്നു ഇന്ന് തൊട്ട് എന്ന് ആലോചിക്കുമ്പം. ഞാൻ സ്വിച്ച് ഇട്ടൊക്കെ അറിയുന്നവനാ, ഞാൻ പെട്ടെന്ന് കാര്യം എനിക്ക് ഭയങ്കര സങ്കടം വരും കണ്ണെന്ന് അറിയും. എല്ലാരും ഇന്നാളെന്നില്ല, എല്ലാരും നല്ല ഹൃദയമുള്ള ആൾക്കാരല്ലേ. അതിനകത്ത് പലരും പല രീതിക്ക് നിൽക്കുന്നു, അതൊരു ഗെയിമാണെന്ന് മാത്രം. പുറത്ത് വരുമ്പോ എല്ലാരും സാധാരണ മനുഷ്യരാണ്, എല്ലാവർക്കും സങ്കടം നോവുണ്ട്, എല്ലാവർക്കും വിഷമമുണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോ. പിന്നെ അല്ലെങ്കിൽ സീസൺ നെക്സ്റ്റിലേക്കുള്ള ഒരു എന്തെങ്കിലും സൂചനകളൊക്കെ കിട്ടിയായിരുന്നു? ഏയ് ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ ഈ ഏഷ്യാനെറ്റും എൻഡമോൾ ഷൈനും കണ്ടക്ട് ചെയ്യുന്ന ഈ പ്രോഗ്രാം ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇതിന്റെ സീക്രസി നമുക്ക് ചിന്തിക്കാൻ പറ്റൂല. ആ ഹൈ എൻഡ് ഒരു ഇന്ത്യൻ ആർമിയൊക്കെ സൂക്ഷിക്കുന്ന പോലുള്ള സീക്രസീസ് ആണ്. എന്തിന് ഞങ്ങളെ ഈ റീ എൻട്രിക്ക് പോലും കണ്ണു കെട്ടിയിട്ടാണ് വീട്ടിലോട്ട്, അത്ര പോലും കാണിക്കാതെ. പിന്നെ കണ്ണ് കെട്ടിയിട്ടാണ് വീട്ടിലോട്ട് കയറ്റി വിട്ടത്. ഞങ്ങൾക്ക് അത്ര പോലും അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. മറ്റേ ഇപ്പൊ ഇന്നലെ ഫൈനലിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ സൂരജിനെ വിളിച്ചോണ്ടാണെങ്കിലും ലക്ഷ്മി അച്ഛനെ വിളിച്ചോണ്ടാണെങ്കിലും അതൊക്കെ എന്ന് പറയുമ്പോ അതിനൊരു ഒരു ആൾക്കാരെ കാണുന്നവർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു അങ്ങനെയാണ് അതിന്റെ ഒരു ആ സീക്രസിയും. ഞാൻ പറഞ്ഞില്ല അതിനകത്ത് നമുക്ക് ഒരു മനുഷ്യനെ വേറെ അല്ലാതെ കാണാൻ പറ്റൂല, ഒരു മൃഗത്തെ കാണാൻ പറ്റൂല. വെളിച്ചം പോലും നമുക്ക് മുകളിലെല്ലാം ഷീറ്റിട്ടിരിക്കുക, സൈഡിൽ കൂടെ വരുമ്പോഴാണ് ആകാശവും വെളിച്ചം ഇത്തിരി കാണാൻ പറ്റുക, ബാക്കിയെല്ലാം ഈ ലൈറ്റ്സ് ആണ് നമ്മളെ സംബന്ധിച്ച്. സോ ആ ഒരു ഡേയ്സ് എന്ന് പറയുമ്പോഴേ ഒരു വാച്ചില്ല, വായിക്കാനൊന്നുമില്ല. സോ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും യു ഡെഫിനറ്റ്ലി ഫീലിംഗ് മിസ്സിംഗ്. വാട്ട് നെക്സ്റ്റ്? ഇനി എന്താണ്, ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു, കുറച്ച് ശാന്തമായിട്ടുള്ള പരിപാടികൾ എന്താണ് ഇനി? അല്ല, എനിക്ക് മൂവീസ് ചെയ്യണം, മൂവീസിൽ തമാശ ക്യാരക്ടേഴ്സ് ചെയ്യണം, വില്ലൻ ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം. അപ്പം പിന്നെ ഷോസൊക്കെ ചെയ്യണം, പ്രോഗ്രാംസ് ചെയ്യണം. എന്താണെന്ന് എനിക്കൊരു ക്ലാരിറ്റി ഇല്ല, കാരണം ഇനി ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഞാനിങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ സിനിമയാണ് അൾട്ടിമേറ്റ് ആയിട്ട് എൻ്റെ ആഗ്രഹം. ബിഗ് ബോസ് എന്താ പറയുക, ആ ഒരു വേയിലേക്കുള്ളൊരു ബിഗ് ഡോർ ആയില്ലേ? തീർച്ചയായിട്ടും ഇത്രയും ഇന്റർനാഷണലി വാല്യൂ ചെയ്യപ്പെടുന്ന വേറൊരു ഷോ മലയാളത്തിലില്ല, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഇല്ല. ഇന്ത്യയിലെ എല്ലാ ലാംഗ്വേജിലായാലും ബിഗ് ബോസ്. ദാറ്റ് മേ ബി ദ റീസൺ വൈ വി ആർ ഹിയർ. അതെ, ഇപ്പൊ നിങ്ങൾ പോലും നമ്മളെ തേടി വരുന്നത് ആ ഷോക്കുള്ള റീച്ച് ഉണ്ടല്ലോ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ഒരു ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറുന്ന ഷോ ആണ്. 9:30 എന്ന് പറഞ്ഞാൽ ടിവിയുടെ മുന്നിൽ ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ 24/7 മൊബൈലിൽ ഇത് കാണുന്നുണ്ടാവും. അങ്ങനെ ഒരു ഷോ ആണ്. അപ്പൊ അത് എന്നെ സംബന്ധിച്ച് ഞാൻ 8 വർഷം മുന്നേ മമ്മൂട്ടി ദ ബെസ്റ്റ് ആക്ടറിൽ 3rd prize വിൻ ചെയ്ത ഒരാളാണ്. എൻ്റെ സിസ്റ്റർ പാർവതി നമ്പ്യാർ അവളായിരുന്നു അതിൽ 4th ആക്ച്വലി. പിന്നെ അവൾ സിനിമയിലേക്ക് വന്നു, എനിക്ക് സിനിമയിലേക്ക് വരാൻ പറ്റി, ഞാൻ കുറച്ചുകാലം ആങ്കറിങ് ചെയ്തു. അപ്പൊ അന്ന് ബ്രേക്ക് ആയതാണ് എനിക്ക് വീണ്ടും ഒരു പുതിയ ജീവൻ പോലെ ഇത് കിട്ടിയതാണ്. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് മുന്നോട്ടേക്ക് എന്തെങ്കിലും എന്റെ ആഗ്രഹം സിനിമയാണ്, സിനിമയിലേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ പറ്റണം എന്നാണ് ആഗ്രഹം. അതും എനിക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളത് തമാശ റോളുകളും വില്ലൻ റോളുകളൊക്കെയാണ്. അത് കിട്ടുന്നതാണ് എന്റെ പ്രതീക്ഷ, അതിനുവേണ്ടി ശ്രമിക്കണം. സോ ബിഫോർ വി കൺക്ലൂഡ്, കൻ യു ഷെയർ എ ബെസ്റ്റ് മെമ്മറി ഓഫ് ദ ഹൗസ്? ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ ബെസ്റ്റ് മെമ്മറി എന്ന് പറയുന്നത് എന്റെ പിറന്നാൾ ആഘോഷിച്ചതാണ്. പക്ഷെ ഇപ്പൊ പറയുവാണെങ്കിൽ ഞങ്ങൾ ആ വീട്ടിലോട്ട് തിരിച്ച് കേറിപ്പോയില്ലോ, കയറിപ്പോയി ഞങ്ങൾക്കൊരു ഫുൾ ഡേ അവിടെ ആഘോഷമായിരുന്നു, പാട്ടും ഡാൻസും കളികളും ചിരികളും ഒക്കെ ആയിട്ട്.
അതെ, ഒരു ഒരു അടിയോ വഴക്കൊന്നും ഇല്ലാതെ കളിയും ചിരിയുമായിട്ട് ഞങ്ങൾ ഇറങ്ങി വന്നതാണ്. അപ്പൊ അന്ന് അന്ന് തിരിച്ചിറങ്ങി വരുമ്പോ ബിഗ് ബോസ് ഞങ്ങളോട് പറഞ്ഞിരുന്നു, നിങ്ങളെ സംബന്ധിച്ച് ഇനി വീടില്ല, അവസാനമായിട്ടായിരിക്കും നിങ്ങൾ വീടിനകത്തേക്ക് കയറുന്നത് എന്ന് പറഞ്ഞപ്പം അത് വല്ലാത്തൊരു വേദനയായിരുന്നു. ഒരു അയ്യോ ഞങ്ങൾക്ക് ഇനി ഇത്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഞങ്ങൾക്ക് ഇനി ഇതില്ലല്ലോ, ഈ വീട്ടിലോട്ട് കയറാൻ പറ്റൂലല്ലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. അതൊരു ഒരു കുഞ്ഞു നോവാണ്, പക്ഷെ അതൊരു സുഖമുള്ളൊരു നോവാണ്. അതൊരു എന്റെ ഒരു ബെസ്റ്റ് മൊമെന്റ്. അതെ അതെ അതെ, അങ്ങനെ പറഞ്ഞത് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് അങ്ങനെയാണ്, ഇത് ഇനി നിങ്ങൾക്ക് ഈ വീട്ടിലോട്ട് ഒരു എൻട്രി ഉണ്ടാവൂല, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു എൻട്രിയാണ് ബിഗ് ബോസ്. നിങ്ങൾക്ക് ആഗ്രഹമുള്ള ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഇങ്ങനെ ഒരു അവസരം ഉള്ളത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരു അനൗൺസ്മെന്റ് വന്നത്. അത് കേട്ടപ്പം നല്ല സന്തോഷം, ഒരു സന്തോഷവും സങ്കടവും ഒക്കെ കലർന്നൊരു ഫീലാണ്. ആ ദിവസം എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും മറക്കൂല, തിരിച്ചു കയറിയൊന്ന് ആഘോഷിച്ച ദിവസം. സോ താങ്ക് യു വിനയ് ചേട്ടാ ഫോർ ദ ടൈം ബീങ്. ഈ ഒരു മൂമെന്റ് ഭയങ്കര പ്രഷ്യസ് ആണ്, കാരണം ആഫ്റ്റർ ദ ഫൈനൽ ഇന്റർവ്യൂ ചെയ്യാൻ. സോ താങ്ക് യു വിനയ് ചേട്ടാ ഇത്രയും ലേറ്റ് നൈറ്റിൽ ഞങ്ങൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.